കാസർകോട് റിയാസ് മൗലവിയെ കൊലപ്പെടുത്തിയത് 3 RSS പ്രവർത്തകർ, കുത്തിക്കൊന്നത് 17-കാരനായ RSS പ്രവർത്തകൻ. മതവിദ്വേഷം തീർക്കാൻ അന്യസമുദായത്തിൽപ്പെട്ട ഒരാളെ കണ്ടുപിടിക്കാൻ 4.5 km കത്തി ഊരിപ്പിടിച്ചാണ് ഈ 3 പ്രതികളും വർഗീയ വിദ്വേഷം പരത്തി ഇറങ്ങി നടന്നതെന്ന് പോലീസ് റിപ്പോർട്ട്. കൊല്ലപ്പെട്ട മുഹമ്മദ് റിയാസിനെ പ്രതികൾക്ക് മുൻപരിചയമോ വിദ്വേഷമോ ഇല്ല. എന്നിട്ടും ആദ്യം കണ്ട അന്യമതസ്ഥനെ കുത്തിക്കൊന്ന് അവർ വൈരം തീർത്തു. സാമുദായിക സംഘർഷമുണ്ടാക്കാൻ ശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചേർത്താണ് ഈ 3 RSS-കാർക്കുമെതിരെയുള്ള കേസ്. ആ നാട് കത്തി അമരാതിരുന്നത്, കലാപത്തിയിലേക്ക് പ്രകോപിപ്പിക്കപ്പെടാതിരുന്നത് അവിടുത്തെ മനുഷ്യർ കാണിച്ച അസാമാന്യമായ സംയമനത്തിന്റെ മാത്രം കരുത്തിലാണ്. മാപ്പില്ലാത്ത പ്രകോപനത്തിന് മുന്നിലും അസാമാന്യ മനുഷ്യത്വം പ്രകടിപ്പിച്ച ആ നാട്ടുകാരോട് ഇന്നും കടപ്പെട്ടിരിക്കുന്നു കേരളം. അവിടെ കൊലയാളികൾ RSS പ്രവർത്തകർ തന്നെയാണ്. പ്രകോപനം മതവിദ്വേഷം മാത്രം. രാജ്യവ്യാപകമായി കേരളത്തിലെ രാഷ്ട്രീയ അക്രമങ്ങൾക്കെതിരെ, കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ വ്യാപക പ്രചാരണം നടത്തുമ്പോൾ തന്നെയാണ് കേരളത്തിൽ RSS-കാർ ഒരു പ്രകോപനവുമില്ലാതെ മനുഷ്യരെ കൊന്നു തള്ളുന്നത്. കഴിഞ്ഞ 3 മാസമായി രാജ്യവ്യാപകമായി വൻ പ്രചാരണത്തിലാണ് BJP RSS സംഘടനകൾ. CPM-കാർ കൊലപ്പെടുത്തിയ സംഘപരിവാറുകാരുടെ ചിത്രങ്ങളും അവരുടെ കുടുംബത്തിന്റെ കണ്ണീരും രാജ്യത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ചിത്രപ്രദർശനങ്ങളും പ്രത്യേക പ്രതിഷേധ പരിപാടികളും രാജ്യമാകെ തുടരുകയാണ്. കഴിഞ്ഞ മാസം കോയമ്പത്തൂരിൽ നടന്ന RSS ദേശീയ സമ്മേളനത്തിന്റെ പ്രധാന അജണ്ടകളിൽ ഒന്നുതന്നെ കേരളത്തിൽ CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തിന് എതിരെയായിരുന്നു. CPM-ഉം BJP-യും രാഷ്ട്രീയ എതിരാളികളെ കൊന്നു തള്ളുന്നത് ഇപ്പോഴും അവസാനിപ്പിച്ചിട്ടില്ല. എന്നാൽ ആ കൊലപാതക രാഷ്ട്രീയത്തെ പാർട്ടി നോക്കാതെ അപലപിക്കുന്നവരെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് ഒരു തെറ്റും ആരോപിക്കാനാകാത്ത മനുഷ്യരെയും കൊന്നു തള്ളുന്ന RSS പട്ടിക വലുതായിക്കൊണ്ടേയിരിക്കുന്നത്. കൊലയാളികളാരും RSS BJP നേതാക്കളല്ലെന്നും അനുഭാവികൾ മാത്രമാണ് എന്നുമാണ് ഇനിയും വാദമെങ്കിൽ, കൊന്നു തള്ളുന്ന രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ഈ പകർന്നാട്ടം ഇനി വിലപ്പോകില്ല എന്ന് തിരിച്ചറിയുക തന്നെ വേണം. ഇത് RSS-ന് മാത്രം സാധിക്കുന്നതാണ്. ഒരു വശത്ത് രാജ്യവ്യാപകമായി കേരളത്തിലെ കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ച് പ്രചാരണം നടത്തുക, മറുവശത്ത് രാഷ്ട്രീയ എതിരാളികൾ എന്നുപോലും ആരോപിക്കാനാകാത്ത മനുഷ്യരെ ഒരു കാരണവുമില്ലാതെ കൊന്നു തള്ളുക, എന്നിട്ട് അതറിയാത്ത മട്ടിൽ ഇവിടെ വിലാപം തുടരുക. അക്രമ രാഷ്ട്രീയത്തിനെതിരായ പ്രചാരണവും വിലാപവുമായി ഇനി വരുമ്പോൾ ഒന്നോർക്കുക, വസ്തുതകൾ നിങ്ങളുടെ മുഖത്തടിക്കും. മനുഷ്യത്വ വിരുദ്ധമായ, ജനാധിപത്യ വിരുദ്ധമായ ഈ രാഷ്ട്രീയം ചെറുക്കാനുള്ള ബാധ്യത ജനാധിപത്യ സമൂഹത്തിനാകെയുണ്ട്. പറയാതെ വയ്യ. വീണ്ടും അടുത്തയാഴ്ച. നമസ്കാരം.